ശാസ്താംകോട്ട ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ ചടങ്ങുകൾ നവംബർ 3 ന് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശാസ്താംകോട്ട ധർമ്മശാസ്ത ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നവംബർ 3 ന് നടക്കുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഭഗവാനെ കൊടിമരമില്ലായിരുന്നു. അന്ന് മുതൽ ഉത്സവത്തിന് താൽക്കാലികമായി അടയ്ക്കാമരത്തിലാണ് കൊടിയേറ്റ് നടത്തിവന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2013 സ്വർണ്ണ കൊടിമരം സ്ഥാപിച്ച ഉപദേശക സമിതിക്കെതിരെ ദേവസ്വം വിജിലൻസും സംസ്ഥാന പോലീസ് വിജിലൻസും നിരവധി തവണ അന്വേഷണങ്ങൾ നടത്തി ഹൈക്കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പത്തൊമ്പത് പറയുന്നു സാമ്പിളുകൾ കട്ട് ചെയ്തെടുത്തിട്ട് പരിശോധനയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഈ കട്ട് ചെയ്തെടുത്ത സാധനം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിദഗ്ധ ഉപദേശം കിട്ടിയിട്ടുണ്ട്. തന്ത്രി അടക്കം ഉപദേശം അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വികലാംഗനായിരുന്നു, പക്ഷെ മുറിച്ചെടുത്ത് പോയാൽ പിന്നെ അതിനകത്ത് ഇറക്കിച്ചേർക്കുക അസാധ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിന് ഉരുക്കി മാത്രമേ ആ സ്വർണം തിട്ടപ്പെടുത്തി എടുക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ വീണ്ടും ദേവസ്വം ബോർഡിനെ സമീപിച്ചു. ദേവസ്വം ബോർഡ് ഓർഡർ വിട്ടിരുന്നു, ആ സ്വർണം ഒരുക്കാനുള്ള ഓർഡർ ആക്കി തന്നു. അപ്പോഴാണ് മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി കേസിന് വേണ്ടി പോയത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാം, സ്വർണം ഒരുക്കാൻ പാടില്ല. അപ്പോൾ ആ സ്വർണത്തിനകത്ത് എന്തൊക്കെയോ തിരിമറികളുണ്ട്. 4 ROC 422/12 TM നമ്പർ ഉത്തരവ് പ്രകാരം ആണ് ആ ഉത്തരവ് നിങ്ങളുടെ കൈവശം തന്നിട്ടുണ്ട്. ഈ 21/11/2022 ഇറക്കിയ ഉത്തരവായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞങ്ങൾ ഉറപ്പ് വന്നിരുന്നു 5 കിലോ സ്വർണം വേണ്ട, 4 കിലോ സ്വർണമെങ്കിലും പഴയതിൽ നിന്ന് കിട്ടിയാൽ സ്വർണ്ണപ്പറകൾ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ സ്ഥാപിക്കാം എന്ന് ഞങ്ങൾ ഉറപ്പ് വന്നു. അതിനുവേണ്ടിയിട്ട് ഒഴിക്കാൻ പോയപ്പോഴാണ് ഈ പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇന്ന് ചെമ്പ് പറകൾ പറക്കിയിട്ട് കൊടിമര പ്രതിഷ്ഠ നടത്തേണ്ടതായ സാഹചര്യത്തിലേക്ക് എത്തിയത്. വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി പ്രസിഡന്റ് ആർ രാജേന്ദ്രൻ പിള്ള, സെക്രട്ടറി ആർ പങ്കജാക്ഷൻ പിള്ള, സോമൻ പിള്ള, മധുസൂദനൻ പിള്ള, ശിവശങ്കര പിള്ള, കരക്കമ്മിറ്റി ഭാരവാഹികളായ ജി ഉണ്ണികൃഷ്ണപിള്ള, അഖിൽ സോമൻ, എസ് ബിജുകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.